എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായി അംഗീകരിക്കപ്പെടുന്നതുപോലെ മലയാളം കമ്പ്യൂട്ടർ ലിപികളുടെ പിതാവായി അംഗീകരിക്കപ്പെടേണ്ടതും മറ്റൊരു അച്ഛനാണ്. ആദ്യമായി ഒരാൾ കമ്പ്യൂട്ടറിൽ മലയാളം അക്ഷരങ്ങൾ പണിതെടുത്ത കഥ ആരും പറയാത്ത ഒരു കഥയാണ്. അത് ജോർജ് പ്ലാശ്ശേരി എന്ന കത്തോലിക്ക പുരോഹിതന്റെ കഥയാണ്. CMI സഭാംഗമായ ജോർജ് പ്ലാശ്ശേരി എന്ന കത്തോലിക്ക പുരോഹിതനാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആദ്യമായി മലയാളം ഫോണ്ടുകൾക്ക് അഥവാ ലിപികൾക്ക് രൂപം നൽകിയത്. ആ അക്ഷരപ്രവിയുടെ കഥ. 1988 കമ്പ്യൂട്ടർ പഠിക്കുവാനായി ജോർജ് പ്ലാശ്ശേരി എന്ന യുവവൈദികൻ അമേരിക്കയിലേക്ക് വിമാനം കയറുമ്പോൾ അതുവരെ അദ്ദേഹം കമ്പ്യൂട്ടർ എന്ന ഉപകരണം കണ്ടിട്ടു പോലുമില്ലായിരുന്നു. അമേരിക്കയിൽ കമ്പ്യൂട്ടർ പഠനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കൈവശം എത്തിച്ചേർന്ന ഒരു ഫ്ലോപ്പി ഡിസ്കിൽ ഇംഗ്ലീഷ് ഫോണ്ടുകൾ നിർമ്മിക്കുന്ന ഒരു സോഫ്റ്റ്വെയറും അടങ്ങിയിരുന്നു. കുത്തുകൾ കൂട്ടിച്ചേർത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് രൂപം നൽകുന്ന ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തുകൊണ്ട് മലയാളം അക്ഷരങ്ങളും രൂപപ്പെടുത്തിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം അതിനായി ആദ്യം കൂട്ടുപിടിച്ച അക്ഷരം ആ ആയിരുന്നില്ല. റ എന്ന അക്ഷരത്തിൽ തൊങ്ങലുകളും കുനിപ്പുകളുമൊക്കെ കൂട്ടിച്ചേർത്ത് അക്ഷരങ്ങൾ നിർമ്മിച്ച് കീബോർഡിലെ ഓരോ അക്ഷരസ്ഥാനത്തും ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മലയാളം ഫോണ്ട് പിറവിയെടുത്തു പ്ലാശ്ശേരി ഫോണ്ട് എന്ന പേരിൽ. ഇഞ്ഞായും ഇക്ഷായുമൊക്കെ അദ്ദേഹത്തെ ഇക്ഷ വരപ്പിച്ചെങ്കിലും കമ്പ്യൂട്ടർ കീബോർഡിൽ എല്ലാ അക്ഷരങ്ങളെയും കൂട്ടക്ഷരങ്ങളെയും വള്ളിപുള്ളികളെയും തളച്ചിടാൻ അദ്ദേഹത്തിന് വേണ്ടി വന്നത് വെറും 3 മാസം മാത്രം. MYM പ്ലാശ്ശേരി എന്ന ഫോണ്ടിന് രൂപം നൽകിയ ശേഷം സ്വന്തമായി നിർമ്മിച്ചെടുത്ത കമ്പ്യൂട്ടർ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ഒരു ക്രിസ്മസ് ആശംസാ കാർഡ് തന്റെ മേലധികാരിയായ പ്രൂൺഷളച്ചന് അയച്ചുകൊടുത്തു. അങ്ങനെ മലയാളം കമ്പ്യൂട്ടർ ലിപിയിൽ എഴുതപ്പെട്ട ആദ്യ വാചകം ക്രിസ്മസ് ആശംസകൾ അമേരിക്കയിൽ നിന്ന് കടൽ കടന്ന് മലയാളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് എത്തി. പിന്നീട് ഈ ഫോണ്ട് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് പ്ലാശ്ശേരി ഫോണ്ടിന്റെ ക്യാരക്ടർ മാപ്പ്. മലയാളത്തിന് പുറമെ ഹിന്ദിക്കും ഗ്രീക്കിനുമൊക്കെ ഫോണ്ടുകൾ നിർമ്മിച്ച് പ്ലാശ്ശേരി ഫോണ്ട് ഫാമിലി എന്ന പേരിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. മലയാളത്തിന് പുറമെ ഹിന്ദിക്കും ഗ്രീക്കിനുമൊക്കെ ഫോണ്ടുകൾ നിർമ്മിച്ച് പ്ലാശ്ശേരി ഫോണ്ട് ഫാമിലി എന്ന പേരിൽ അദ്ദേഹം തന്റെ കണ്ടുപിടുത്തങ്ങൾ രജിസ്റ്റർ ചെയ്തു. തന്റെ സംഭാവനകളൊന്നും പുറംലോകത്തെ അറിയിക്കുവാൻ ഒരിക്കലും മെനക്കെടാത്ത പ്ലാശ്ശേരി അച്ഛൻ ഒരു നല്ല ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നുവെങ്കിലും തന്റെ ഫോട്ടോകൾ എടുക്കുവാൻ മറ്റുള്ളവരെ അദ്ദേഹം അധികം അനുവദിച്ചിരുന്നുമില്ല. അവസാന 2 പതിറ്റാണ്ടുകൾ തൃശൂർ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപക ജോലി നിർവഹിച്ചിരുന്ന അച്ഛൻ മലയാളം ഫോണ്ടിന്റെ പിതാവ് ഇന്ന് മലയാള മണ്ണിനോട് യാത്ര പറയുകയാണ്. മറക്കാതിരിക്കാം, മലയാളം കമ്പ്യൂട്ടർ ലിപികളുടെ പിതാവിന്റെ പേര് പ്ലാശ്ശേരി അച്ഛൻ എന്നാണ്. അങ്ങനെ 80 നിറവിൽ ഒടുവിൽ അച്ഛൻ യാത്രയാകുന്നത് സകല മരിച്ചവരെയും സഭ അനുസ്മരിക്കുന്ന ഇന്നേ ദിവസം.